ും വായിച്ചില്ലെങ്കിൽ നീതി അല്ലാത്തോണ്ട് വെളിപ്പാട് പുസ്തകം നാലാമത്തെ ഒന്നാമത്തെ വാക്യം അനന്തരം സ്വർഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു കാഹളനാഥം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട് ഇവിടെ കയറി വരിക മേലാൽ സംഭവിച്ചത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് കൽപ്പിച്ചു ഉടനെ ഞാൻ ആത്മവിശ്വനായി സ്വർഗത്തിലൊരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു ഇരിക്കുന്നവൻ കാഴ്ചക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യൻ സിംഹാസനത്തിന് ചുറ്റും കാഴ്ചയ്ക്ക് മരതകത്തോടും സദൃശമായ ഒരു മഴവില്ല രണ്ട് മൂന്ന് അധ്യായങ്ങളിൽ സഭകളെ കുറിച്ചുള്ള സന്ദർശനമാണ് സന്ദേശമാണ് രണ്ട് മൂന്ന് അധ്യായങ്ങളിൽ ഏഴ് സഭകളെ കുറിച്ചുള്ള വിവരണങ്ങളാണ് കൊടുത്തിരിക്കുന്നത് എന്നാൽ നാലാമത്തെ അത് സഭകൾക്കും അത് സഭാതലത്തിലുള്ള സന്ദേശമായിരുന്നു രണ്ട് മൂന്ന് അധ്യായങ്ങളിൽ നാലാമത്തെ അധ്യായം വന്നപ്പോൾ വീണ്ടും നമുക്ക് കടന്നു സ്വർഗം തുറന്നിരിക്കുകയാണ് എന്നിട്ടോ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം വീണ്ടും എന്നെ കേൾപ്പിക്കുന്നു ആ കേൾപ്പിക്കുന്നത് സ്വർഗ്ഗത്തിലെ കാഴ്ചകളെ കാണിക്കുവാനായി യോഹന്നാൻ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് ഈ സ്വർഗം തുറന്നിരിക്കുന്ന അനുഭവങ്ങളൊക്കെ വേദോസ്തത്തിൽ ധാരാളം പറഞ്ഞിട്ടുണ്ട് എസ്കേൽ പ്രവചന പുസ്തകം ഒന്നാമത്തെ അധ്യായം ഒന്നാമത്തിൽ ഒന്നാം വാക്യം നാം സ്വർഗം തുറന്നത് കാണുന്നുണ്ട് മറ്റേ സൂക്ഷിയുടെ മൂന്നാമത്തെ അധ്യായം പതിനാറാമത്തെ കർത്താവിൻ്റെ പതിനാറ് പതിനേഴ് വാക്യങ്ങളിൽ കർത്താവിൻ്റെ സ്നാനത്തോട് ബന്ധപ്പെട്ട് സ്വർഗം തുറന്ന് ആത്മാവ് പ്രാവെന്ന പോലെ അവൻ്റെ മേൽ ആവസിച്ചു അതുമാത്രമല്ല മാത്രമല്ല ഇവന്റെ പ്രിയപുത്രൻ ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം സ്വർഗത്തിൽ നിന്നും ലഭിച്ചു സ്ത്രോത്രം അപ്പോസ് ഏഴാമത്തെ അധികം അമ്പത്തി ആറാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് സ്റ്റേഫാനോസിന്റെ മരണത്തോട് ബന്ധപ്പെട്ട് സ്വർഗം തുറന്നു യോഹനുസരിച്ച് ഒന്നാമത്തെ അമ്പത്തി ഒന്നാം വാക്യം നഥനയലുടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് അനന്തരം സ്വർഗം തുറക്കുകയും മനുഷ്യപുത്രൻ വരികയും മനുഷ്യപുത്രൻ പോവുകയും ചെയ്ത് നിങ്ങൾ കാണും ഇനി രണ്ടു കുരുന്ന് പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ രണ്ടു മുതൽ നാലോടവാക് അപ്പോസിന്റെ പൗരസ് പറയുന്നുണ്ട് ക്രിസ്തുവിൽ ഒരു മനുഷ്യൻ ഞാൻ അറിയുന്നു ഇന്നേക്ക് പതിനാല് വർഷങ്ങൾക്ക് മുമ്പ് ശരീരത്തോടു കൂടിയോ ശരീരം കൂടാതെ ഞാൻ അറിയുന്നില്ല അങ്ങനെ നാലാമത്തെ അധ്യായം സ്വർഗം തുറക്കുന്നൊരു അനുഭവമാണ് ആ സ്വർഗത്തിൽ കണ്ട കാഴ്ചയാണ് മൂന്നാമത്തെ വാക്യം രണ്ടു മുതൽ ഉടനെ ഞാൻ ആത്മവശ്യ സ്വർഗത്തിൽ സിംഹാസനം വെച്ചിരിക്കുന്നു ഇപ്പോൾ യോഗനപ്പസം സ്വർഗത്തിലാണ് അവിടെ ചിലതൊക്കെ കാണാനുണ്ട് നമ്മൾ എന്താണ് കാണാറുള്ളത് ദർശനത്തിൽ നമ്മൾ സ്വപ്നത്തിൽ എന്തൊക്കെയല്ല കാണാറുള്ളത് വല്ലതും കണ്ടിട്ടുണ്ടോ സ്വർഗം തുറക്കുന്നതോ സ്വർഗീയമായ അനുഭവങ്ങളോ ദൈവശബ്ദമൊക്കെ കേട്ടിട്ടുണ്ടോ ആ സ്പർശനം നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഇന്നെട്ട് വർഷത്തിനു മുമ്പ് ഈ എറണാകുളം പി വി എസ് ആശുപത്രിയിൽ ലതയെ അഡ്മിറ്റ് ചെയ്ത് ശരീരത്തിൻ്റെ ഗോൾ ബ്ലാഡർ എടുത്തു കളഞ്ഞ് അത് ബയോപ്സിക്ക് അയച്ച് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് റിസൾട്ട് വാങ്ങിക്കാൻ ഞങ്ങൾ ചെല്ലും ഞാൻ ചെല്ലുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ചെല്ലുമ്പോൾ നല്ല ധൈര്യമായിരുന്നു കാരണം സഭ മുഴുവൻ ഊർസിച്ച് പ്രാർത്ഥിക്കുന്നു ഞാൻ ഉപവാസം എല്ലാവരും ഉപവാസം അറിയാവുന്നൊരു ഒക്കെ ഉപവാസം പക്ഷേ ബയോസിയുടെ റിസൾട്ട് വന്നപ്പോൾ അത് ക്യാൻസറാണെന്ന് അറിഞ്ഞ് കാരണം ഞാൻ ഒറ്റയ്ക്ക് പോയത് കാരണം വെച്ചാൽ നമുക്ക് പേടിയില്ലല്ലോ കർത്താവ് നമ്മുടെ കൂടെയല്ലേ നമ്മൾ കേട്ടാതല്ലോ കൂടാരത്തിൻ്റെ മറവിൽ നമ്മൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയല്ലേ ഒരു ബാധ നമ്മുടെ കൂടാരത്തിന് അടുക്കില്ലല്ലോ അതുകൊണ്ട് ധൈര്യത്തോടെ ചെന്നിരിക്കുകയല്ലേ ക്യാൻസറിനെയൊക്കെ സഭയിൽ എത്ര പ്രാവശ്യം ശ്വാസിച്ചു ഞങ്ങളും പൽസിച്ചു എന്നറിയാം മാത്രമല്ല ഒരു ദൈവദാസി പ്രവചനാത്മാവിൽ പറഞ്ഞു അത് ഭൂതമാണെന്ന് പറഞ്ഞു ഒന്നുമല്ല അതൊക്കെ ദുരാത്മാവിന്റെ പ്രവൃത്തിയാണെന്ന് പറഞ്ഞു അപ്പം അതുകൊണ്ട് ദുരാത്മാവൊക്കെ ഓപ്പറേഷൻ ചെയ്ത് പോയില്ലേ പക്ഷേ പി വി എസ് ആശുപത്രിയിൽ ഡോക്ടർ പ്രകാശും അദ്ദേഹത്തിന്റെ ടീമുകളും പറഞ്ഞപ്പോൾ ആദ്യമായിട്ട് ചോദിക്കുന്നത് എവിടെയാണ് കീമോ എടുക്കുന്നത് ഏത് ആശുപത്രിയിലാണ് കീമോ എടുക്കുന്നത് അപ്പോഴാണ് കാര്യങ്ങൾ മാറിപ്പോയി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഇരുപത് മിനിറ്റ് ഡോക്ടർമാർ എനിക്ക് വേണ്ട ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ തന്നിട്ട് ഞാൻ ആ റിസൾട്ടുമായിട്ട് ഇറങ്ങുമ്പോൾ എൻ്റെ തലയിൽ എന്തോ കൊട്ടൂടിക്ക് കടിച്ചതുപോലെ എനിക്ക് പരിസരവും നഷ്ടപ്പെട്ടു പയ്യാൻ പാർക്കിൽ എൻ്റെ പഴയ സാൻഡ്രോക്കാർ കിടക്കുകയാണ് അതെടുക്കാൻ വേണ്ടി പോകുമ്പോൾ എൻ്റെ ബോധം നഷ്ടപ്പെട്ടു ഞാൻ ചെന്ന് കയറിയത് പി വി എസ് ആശുപത്രിയിലെ ക്യാൻറ്റീനിലാണ് കാറെടുക്കാൻ പോവാണ് ക്യാൻറ്റീനിൽ എനിക്ക് പരിസരം ഓർമ്മ വരുന്നില്ല കാരണം വീട്ടിൽ അമ്മുണ്ട് റീനിയുണ്ട് ലതയുണ്ട് ഇവരോട് പോയി ഇത് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല എൻ്റെ കൂടെ സഹായിക്കാൻ ആരുമില്ല ക്യാൻറ്റീനില് അയാൾ വന്ന് ചായ വേണോ എന്താ വേണ്ടെന്ന് ചോദിക്കുമ്പോഴാണ് ബോധം വന്നത് ഇരിക്കുന്നത് ക്യാൻറ്റീനിലാണെന്ന് പിന്നെ ഞാൻ വണ്ടി തപ്പി നടക്കുകയാണ് അങ്ങനെ പി വി എസ് ആശുപത്രിയുടെ എതിർവശത്തുള്ള ആ പേയാൻ ബാർഗിൽ പോയി വാഹനം വാഹനമെടുത്ത് ആലുവ വരെ ഇനി വണ്ടി ഓടിക്കണം പ്രയാസപ്പെട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിനെ തിരുന്ന സി ഡി പാട്ട് ഓണായി ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ ആ പാട്ടിങ്ങനെ റെഡിയായിട്ടിരിക്കുകയാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഞാൻ നിൻ്റെ കൈവിടുമോ ഒരു നാളും മറക്കുമോ അതുകൊണ്ടാണ് ഇന്ന് മേളിലിരിക്കുന്നത് അവൻ മറന്നില്ല അവൻ കൈവിട്ടില്ല ഇങ്ങനെയാണ് കർത്താവ് നമ്മോട് സംസാരിക്കുന്നത് അങ്ങനെയാണ് ആ ശബ്ദം നാം ഇന്നും എൻ്റെ ചെവിയിലാ പാട്ട് ഇങ്ങനെ മുഴങ്ങുന്നത് കൂടാരത്തിൻ്റെ മറവിലവൻ മറയ്ക്കും കേട്ടോ മറയ്ക്കും യോഹന്നാൻ കിടക്കുന്ന സ്ഥലം വേറെയാ പത്മസ്തീവിലാന്ന് ഓർത്തോണം ശവങ്ങളുടെ കൂമ്പാര മാത്രമേ അവിടെ ഉള്ളൂ വിഷപ്പാമ്പുകളും ഘോരമൃഗങ്ങളും ഇഴ ജന്തുക്കളും മരണത്തിനു വേണ്ടി ഏൽപ്പിക്കപ്പെട്ടൊരു സ്ഥലമാണ് ടൂറിസ്റ്റ് സെന്റർ അല്ല ഈ പറയപ്പെട്ട സ്ഥലം യോഹന്നാനെ ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്കല്ല വിട്ടത് തിരിച്ചു വരരുത് അവിടം കൊണ്ട് അവൻ തീരണം പക്ഷേ അവിടെ കിടന്നാൽ അവൻ കാണുന്നത് തന്റെ ചുറ്റുപാടുമുള്ള ഒരു പ്രതികൂലത്തെയല്ല അപ്പോഴാണ് സ്വർഗമൊക്കെ തുറക്കുന്നത് അപ്പോഴാണ് സ്വർഗം തുറക്കുന്നത് ദൈവത്തിന്റെ ജനമേ ഓർത്തു കൊള്ളണം തിരിച്ചു വരില്ലെന്ന് പറഞ്ഞ സ്ഥലത്താണ് ദൈവം നിന്നെ ചില അത്ഭുത കാഴ്ചകൾ കാണിക്കുന്നത് അത്ഭുത കാഴ്ചകൾ ലോകത്തിൽ ഏത് രാജ്യത്ത് പോയാൽ ഈ സിംഹാസനം കാണാൻ പറ്റും ഹേരോദാവിന്റെ സിംഹാസനമുണ്ട് ദാവീദിന്റെ സിംഹാസനമുണ്ട് ഫറോന്റെ സിംഹാസനമുണ്ട് അഗസ്വരന്റെ സിംഹാസനമുണ്ട് ഇങ്ങനെയുള്ള സിംഹാസനങ്ങൾ ഒക്കെ ഉണ്ട് പക്ഷേ ലോകം ൊരു സിംഹാസനമുണ്ട് അത് ഭക്തന് വേണ്ടി ദൈവം തുറന്ന് കാണിച്ചു കൊടുത്തു പേടിക്കണ്ടടാ നീ പേടിക്കണ്ട നീറോയ്ക്ക് ഇവിടം വരെ നിന്നെ കൊണ്ടുവരാൻ കഴിയുള്ളൂ നീറോയ്ക്ക് പക്ഷേ ഞാൻ നിന്നെ കാണിച്ചു തരാം ശരിയായ സിംഹാസനം ആരുടേതാണെന്ന് ഞാൻ നിന്നെ കാണിച്ചു തരാം അധികാരമുള്ളവൻ ആരാണെന്ന് ഞാൻ നിന്നെ കാണിച്ചു തരാം മരണത്തിന്റെ മേലും ജീവന്റെ മേലും അധികാരമുള്ളവൻ സൂര്യന്റെ മേലും ചന്ദ്രന്റെ മേലും പ്രകൃതിയുടെ മേലും അധികാരമുള്ളവൻ രോഗത്തിന്റെ മേലും ഭൂതത്തിന്റെ മേലും അധികാരമുള്ളവൻ അവനാണ് ഈ പ്രതികൂലത്തിൽ നിന്നെ അവിടെ ഇട്ട് കഷ്ടപ്പെടുത്തി ചുറ്റുപാട് കണ്ട് പാമ്പാണ് തേളാണ് പഴുതാരയാണ് എന്ന് പറഞ്ഞ് അവിടെ നോക്ക് സനം കാണിച്ചു തരാം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഉള്ളവരെ മുട്ടുമേലിരിക്കെ പ്രതികൂലങ്ങളിൽ പ്രയാസങ്ങളിൽ കഷ്ടതകളിൽ അതും ഇതും കണ്ട് പിറിവെറുക്കരുത് ചുറ്റുപാട് കണ്ട് പരിഹസിക്കരുത് ചുറ്റുപാട് കണ്ട് ഭാരപ്പെടരുത് അവിടെ മുട്ടുമടക്കണം സ്വർഗം നിനക്ക് വേണ്ടി തുറക്കും നിനക്കു വേണ്ടി സ്വർഗം തുറക്കും നിനക്കു വേണ്ടി സ്വർഗം തുറക്കും ഒറ്റപ്പെട്ടവനല്ല പാസ്റ്റർ കൂടെ ഉണ്ടാവില്ല പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പലരും ഏക്കും പക്ഷേ പ്രാർത്ഥിച്ചൊന്നും വരില്ല അപ്പോ ഇരിക്കുന്നവൻ ഇനി സിംഹാസനം ഒരാൾ ഇരിപ്പുണ്ട് വേറെ കാലി സിംഹാസനമൊന്നുമല്ലേ ഇരിക്കുന്നവൻ കാഴ്ചക്ക് സൂര്യകാന്തത്തോടും കണ്ടിട്ടുണ്ടോ സാധനം സൂര്യകാന്തി അല്ല സൂര്യകാന്തത്തോടും ഞാൻ കണ്ടിട്ടില്ല കണ്ടവരുണ്ടെന്ന് കൈ വൃത്തിക്ക് കാണാൻ താല്പര്യമുള്ളവരുന്ന കൈ വൃത്തിക്ക് ആ മുട്ടയുന്ന മതി ഒരു കടയിലും ഈ സാധനം ഇല്ല കിട്ടത്തില്ല പേര് പറയുന്ന സാധനം ഒക്കെ ഉള്ളു ഇത് കാണാം കേട്ടോ ആരാ ഇങ്ങനെ ഇരിക്കുന്നത് ആ ക്രൂശി തല്ലി തകർത്തില്ലേ ശരീരം മുഴുവനും കുത്തി കുത്തിക്കീറിയില്ലേ കൈരും കാണികളും കാലുകളിലും ആണിയടിച്ചില്ലേ മുഖത്തെ രോമം പിച്ചിപ്പറിച്ചല്ലേ കണ്ടാൽ ആളല്ലെന്ന് തോന്നു മാറി വിരുവമാക്കപ്പെട്ടില്ലേ അവനെയാണ് ഇപ്പൊ കാണുന്നത് അങ്ങനല്ല കേട്ടോ ഇപ്പൊ കാണുന്നത് അങ്ങനല്ല നമ്മുടെ പ്രതികൂലങ്ങളിൽ അവൻ വെളിപ്പെട്ടു വരുന്നൊരു രംഗമുണ്ട് കേട്ടോ നമ്മുടെ പ്രയാസങ്ങളിൽ അവൻ വെളിപ്പെട്ടു വരുന്നൊരു രംഗമുണ്ട് നമ്മുടെ ദാരിദ്ര്യത്തിലുണ്ടല്ലോ പത്ത് രൂപയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോഴുള്ള പത്ത് രൂപയല്ല കോടികൾ പറഞ്ഞാൽ വില മതിക്കാത്ത സൗന്ദര്യമുള്ള സൂര്യകാന്തത്തോട് സദർശനായ ഒരുവൻ ഈ സാധാരണ സൂര്യന്റെ പ്രകാശം അടിച്ചിട്ട് നമ്മുടെ പൗലോസ് കൂതിരപ്പുറത്തു നിന്ന് താഴെ വീണു അത് നട്ടുച്ചയ്ക്ക് നട്ടുച്ചയ്ക്ക് രാത്രി പിന്നെ ഫോട്ടോ നോക്കി ഞാൻ ചോദിക്കണം ഈ ഫോട്ടോ എടുത്താളു എന്റെ ആകെ പാടപ്പോൾ കുഴപ്പം ഞാൻ കണ്ണടഞ്ഞിരിക്കുള്ളൂ കാര്യം ഈ ഫ്ലാഷ് വരുമ്പോഴേ ഞാൻ കണ്ടടയ്ക്കും ഈ ഫോട്ടോയുടെ ഫ്ലാഷ് നമുക്ക് സഹിക്കാൻ പറ്റിയല്ല അപ്പോൾ നട്ടുച്ചയ്ക്ക് സൂര്യനെ വെള്ളുന്ന വെള്ളുന്ന പ്രകാശം വന്നപ്പോൾ പിന്നെ മൂന്ന് ദിവസത്തൊക്കെ പുള്ളിക്ക് എന്ത് പറ്റിയില്ല അവന്റെ റെറ്റിനെ പോയി കണ്ണിന്റെ കാഴ്ച പോയി ഈ ഇവിടുത്തെ സൂര്യന്റെ ആ ഇവിടുത്തെ സൂര്യൻ്റെ വെല്ലുന്ന കാഴ്ച അവൻ അടിച്ചിട്ട് പോയി പക്ഷേ നമ്മുടെ അകത്തെ കണ്ണം കൊണ്ട് തുറന്നാൽ ഈ സൂര്യകാന്തത്തോട് തുല്യനായവനെ നമുക്ക് കാണാം അടുത്തത് സിംഹാസനത്തിന്റെ ആ സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശൻ പത്മനാഭം എല്ലാം കണ്ടിട്ടുണ്ടോ പത്മനാഭോ എന്നെ നമ്മൾ കേട്ടിട്ടുള്ളൂ അയ്യോ രക്തങ്ങളെല്ലാം കൂടെ അലച്ച് കാലക്ക് അങ്ങോട്ട് എന്നിട്ടോ തലയ്ക്ക് ചുറ്റും അതാ അതിനേക്കാൾ രസം സിംഹാസനത്തിന്റെ ചുറ്റും കാഴ്ചക്ക് ആ അടുത്ത സ്വർണത്തിന്റെ മരതകത്തോട് സദൃശ്യമായ ഒരു മഴവില് മഴവില് നമുക്ക് ഇഷ്ടമാണല്ലേ സെവൻ ലവ്ലി കളേഴ്സ് ആർ നമ്മൾ അത് വട്ടത്തിലാണോ വില്ലാണോ വില്ലാണല്ലേ പകുതിയുള്ളൂ പക്ഷെ ഇതെങ്ങനെയാണെന്നറിയാമോ ഈ മഴ വില്ല് ചുറ്റും പകുതിയല്ല അതിന്റെ പൂർത്തീകരണം കാണണമെങ്കിൽ ഇനി നമ്മൾ മേളി ചെല്ലണം നമുക്ക് ഇവിടെ വെച്ച് പകുതിയെ കാണാൻ പറ്റൂ അവൻ നേരത്തെ വെച്ചൊരു നിയമമാണല്ലോ ആ നിയമത്തിന്റെ വില്ലുണ്ടല്ലോ ഇനി അത് പൂർണ്ണ വൃത്തത്തിൽ നമുക്ക് കാണാം ഈ പകുതി കണ്ടത് ശരിയാണെങ്കിൽ ഓർത്തോണം ഇതിനേക്കാൾ വലുത് പൂർണ്ണമായത് അവിടെ ഉണ്ട് യോഹന്നാൻ അത് കണ്ടാ സന്തോഷിച്ചത് അതാണ് കർത്താവിനെ കാണിക്കാനുള്ളത് നമുക്ക് കണ്ണുകൾ തുറക്കപ്പെടണം കാഴ്ചകൾ കാണണം പ്രാർത്ഥിക്കാം കണ്ണുകളെ സ്തോത്രം നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഖുഷിൽ പരമയാഗമായി തീർന്നത് നാം ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് ഭൗമിക ശരീരമുണ്ടെങ്കിൽ ആത്മീക ശരീരമുണ്ട് മൃഗങ്ങളുടെ മാംസം വേറെ പക്ഷികളുടെ മാംസം വേറെ സൂര്യൻ്റെ തേജസ് വേറെ ചന്ദ്രൻ്റെ തേജസ് വേറെ നക്ഷത്രങ്ങളും തേജസ് വേറെ നക്ഷത്രങ്ങളും നക്ഷത്രങ്ങളും തേജസ്സുകൊണ്ട് വ്യത്യാസമുണ്ട് പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു ആത്മീക ശരീരം ഉയർക്കപ്പെടുന്നു പ്രാകൃത ശരീരം ഉണ്ടെങ്കിൽ ആത്മീക ശരീരമുണ്ട് അതേ പ്രിയുള്ളവരെ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്ന എങ്ങനെയാണെന്ന് അറിയാമോ ഈ പ്രാകൃത ശരീരം ഈ ഷുഗറുള്ള ശരീരം കൊളസ്ട്രോളുള്ള ശരീരം ക്യാൻസറുള്ള ഈ ശരീരം തിരികെ ഭൂമി നയിപ്പിച്ചാൽ തേജസ്കരിക്കപ്പെട്ടൊരു ശരീരം അതിൻ്റെ അവകാശികളാണ് ഞാൻ നിങ്ങളും ഓർക്കണം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എപ്പോഴും ഓർക്കണം ഇതല്ല എൻ്റെ ശരീരം ഇതല്ല എൻ്റെ ശരീരം തേജസ്കരിക്കപ്പെട്ടൊരു ശരീരം നമ്മുടെ കർത്താവിന്റെ ശരീരം അവർ തകർത്തു എങ്കിൽ അവൻ ഉയർത്തെഴുന്നേറ്റത് തകർക്കപ്പെട്ട ശരീരത്തോടെ അല്ല പുനരുദ്ധാര ശരീരത്തോടെ അവനെ തന്റെ ശിഷ്യന് മാറോട് ചേർന്നിരുന്ന ശിഷ്യന് അവൻ കാണിച്ചു കൊടുത്തു ഇങ്ങോട്ട് കയറി വരിക സിംഹാസനം ഞാൻ കാണിക്കാം എന്റെ രൂപം ഞാൻ നിന്നെ കാണിക്കാം എന്റെ ശബ്ദം ഞാൻ നിന്നെ കേൾപ്പിക്കാം എന്റെ തലമുടി ഞാൻ നിന്നെ കാണിക്കാം എന്റെ മാറ് നിന്നെ കാണിക്കാം എന്റെ കാലുകൾ നിന്നെ കാണിക്കാം എന്റെ കണ്ണുകൾ നീ കാണണം എന്റെ നാവ് നീ കേൾക്കണം അത് അതവന് മാത്രമല്ല അവൻ്റെ പ്രത്യക്ഷതയിൽ അവർക്കും അതുകൊണ്ട് ഭൂമിയിലെ കഷ്ടങ്ങൾ സങ്കടങ്ങൾ വേദനകൾ സാരമല്ല പ്രിയഉുള്ളവരെ നാം പ്രാപിക്കാൻ പോകുന്നത് വലുതാണ് അതിനുവേണ്ടിയാണ് നാം പാടിയത് ലോകമെൻ പിൻപേ ക്രൂശന്റെ മുൻപേ നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം കേട്ട ദൈവത്തിനുമ്പാകെ നമുക്ക് സമർപ്പിക്കാം പ്രിയപ്പെട്ട കോഴി സാറിൻ്റെ ആ കുടുംബത്തെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം തമ്പി ബ്രദർ ദയവായിട്ട് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചുമായിക്കോട്ടെ